Good morning to all. Today we are going to discuss a new poem, Death Fugue or Fugue of Death, written by Paul Celan. Okay, now first of all we have to discuss about the author. Okay, Death Fugue ennu parayna kavithayanu nammal ippo explain cheyan povunnathu. So adu namukku about the author nokka. Paul Angel, who later adopted the surname Celan, was born in Romania in 1920. His parents were German-speaking Jews. He learned Hebrew from his father, who was a Zionist, and German from his mother. Celan's life was most turbulent when his parents, relatives, and friends were sent to a concentration camp. Though his father died of typhus, and his mother was shot dead as she was unable to work, Celan himself was forced to work in another camp until 1944, when he escaped to the Red Army. After the war, Celan settled in Paris, where he worked as a translator of famous books and teaching German language and literature. His most famous poem, Death Fugue, was written in 1948. His first collection of poems was Sand and the Urns. It was Poppy and Memory, published in 1952, that made him world famous. He wrote many other books also. He received many awards. He suffered from depression and he drowned himself in the Seine River in 1970. That's all about the author. That is Paul Angel, who later adopted the surname Celan. അതായത് പോൾ ഏഞ്ചൽ എന്നുള്ള പേരായിരുന്നു. ആ പിന്നീട് അദ്ദേഹം സർനെയിമായിട്ട് സെലാൻ എന്നുള്ള പേര് എടുക്കുകയാണ്. ഹി വാസ് ബോൺ ഇൻ റൊമാനിയ ഇൻ 1920. ഓക്കെ, അതുപോലെ തന്നെ ജർമ്മൻ സ്പീക്കിംഗ് ജ്യൂസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പാരൻസ്. ആ അച്ഛനിൽ നിന്നും അതുപോലെ തന്നെ അമ്മയിൽ നിന്നുമാണ് അദ്ദേഹം ഭാഷ പഠിക്കുന്നത്. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ ലൈഫ് വളരെയധികം പ്രയാസം നിറഞ്ഞതായിരുന്നു എന്നും പറയപ്പെടുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പാരൻസിനെയും റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടച്ച ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഏറ്റവും വിഷമമുള്ള കാലഘട്ടമായിട്ട് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. അങ്ങനെ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫാദർ മരണപ്പെടുന്നത്. ടൈഫസ് പനി വന്നിട്ടാണ് മരിക്കുന്നത്. And his mother was shot dead as she was unable to work. അതുപോലെ തന്നെ അമ്മയ്ക്ക് ജോലി ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അമ്മയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഓക്കെ, അങ്ങനെ അദ്ദേഹവും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജോലി നിർബന്ധിതമായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവിടെ നിന്നും 1944 അദ്ദേഹം റെഡ് ആർമിയിലേക്ക് എസ്കേപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷമാണ് അദ്ദേഹം എഴുത്തും അതുപോലെ തന്നെ ട്രാൻസ്ലേറ്ററായിട്ട് ജോലി ചെയ്യുന്നു, ടീച്ചറായിട്ട് ജോലി ചെയ്തു. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് വർക്ക്സും ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ഓക്കെ, വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഓതർ. ദെൻ വി ഹാവ് ടു ഡിസ്കസ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, നോക്കൂ. ഹോളോകോസ്റ്റ്, വിച്ച് മീൻസ് സാക്രിഫൈസ് ബൈ ഫയർ, ഈസ് വൺ ഓഫ് ദ വേർസ്റ്റ് ഇവൻറ്റ്സ് ഇൻ വേൾഡ് ഹിസ്റ്ററി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷോ. It was a systematic and state-sponsored persecution and murder of 6 million Jews by the Nazi regime of Hitler. He believed that minorities like Jews, Gypsies, Slavics, the physically disabled, homosexuals and communists were an alien threat to the purity and superiority of the German race. Nogo, Holocaust. ഹോളോകോസ്റ്റ്, വിച്ച് മീൻസ് സാക്രിഫൈസ് ബൈ ഫയർ, അതായത് ഹോളോകോസ്റ്റ് എന്നതിൻ്റെ മീനിങ് ആണ് പറയുന്നത്. സാക്രിഫൈസ് ബൈ ഫയർ, തീയിലെ ബലിയിടുന്നതിനാണ് എന്ന് പറയാം. ആ ഹോളോകോസ്റ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ വേർസ്റ്റ് ഇവൻറ്റ്സ് ഇൻ വേൾഡ് ഹിസ്റ്ററി. ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഷോവ എന്നുള്ളത്. ഓക്കെ, It was the systematic and state-sponsored persecution and murder of 6 million Jews
ബൈ നാസി റിജീം ഓഫ് ഹിറ്റ്ലർ. അതായത് ഈ ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് കണക്കാക്കുന്നതാണ്. ഇത് നാസി ഗവൺമെൻറ് അല്ലേ, ഏകദേശം 6 മില്യൺ പീപ്പിൾ, 6 ദശലക്ഷം ആളുകളെ ഒന്നിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവമാണ് നാസി റെജീം ഓഫ് ഹിറ്റ്ലർ അല്ലേ. നാസി ഭരണം, ഹിറ്റ്ലറിൻ്റെ നാസി ഭരണകൂടത്തിന് കീഴിൽ സംഭവിച്ചൊരു സംഭവമാണ്. 6 മില്യൺ പീപ്പിൾസിനെ ഒറ്റയടിക്ക് എന്ത് ചെയ്യാണ്, കൊന്ന ഒരു സംഭവമാണ് ഇത് ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഹി ബിലീവ്ഡ് ദാറ്റ് മൈനോറിറ്റീസ് ലൈക്ക് ജ്യൂസ്, ജിപ്സീസ്, സ്ലേവിക്സ്, ദ ഫിസിക്കലി ഡിസേബിൾഡ്, ഹോമോസെക്ഷൽസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് വേൾ അൻ അലിയൻ ത്രെറ്റ് ടു ദ പ്യൂരിറ്റി ആൻഡ് സുപ്പീരിയോറിറ്റി ഓഫ് ദ ജർമ്മൻ റേസ്. അതായത് ജർമ്മൻ റേസിന് ഒരു ഭീഷണിയായിട്ടാണ് ഇത്തരം ആളുകളെ കാണുന്നത്. അതായത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഹോമോസെക്ഷൽസിന്, അതല്ലെങ്കിൽ ജ്യൂസിന്, ജിപ്സീസ് അല്ലേ, അപ്പം ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഒരു ഭീഷണിയായിട്ട്, ജർമ്മൻ റേസിനെ ഒരു ഭീഷണിയായിട്ട് കാണുകയോ അല്ലെങ്കിൽ ജർമ്മൻ റേസിൻ്റെ സുപ്പീരിയോറിറ്റിക്ക് അല്ലെങ്കിൽ പ്യൂരിറ്റിക്ക് ഒരു ഭീഷണിയായിട്ട് കാണുകയോ ആ കാരണം കൊണ്ടാണ് ഇത്തരം ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്യുന്നത്. സോ എ മേജർ തീം ഇൻ ലിറ്ററേച്ചർ ആഫ്റ്റർ ദ വേൾഡ് വാർ സെക്കൻഡ് വാസ് ദ ട്രോമ ഓഫ് ദ ലൈഫ് ഇൻ ദ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. അതുകൊണ്ട് തന്നെ വേൾഡ് വാർ സെക്കൻഡിന് ശേഷം മിക്കവാറും ലിറ്ററേച്ചറിൻ്റെ ഒക്കെ തീമായിട്ട് പറയപ്പെടുന്നത് ഈ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ പ്രയാസങ്ങളായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു. അറ്റ് എ ടൈം വെൻ സെനോഫോബിയ ഈസ് ഓൺ ദ റൈസ്, പോയംസ് ലൈക്ക് ഡെത്ത് വ്യൂ റിമൈൻഡ് അസ് ഓഫ് എ ക്രൂവൽ പാസ്റ്റ്. അതുപോലെ തന്നെ സെനോഫോബിയ, വിദേശി വിദ്വേഷം എന്ന് പറയാം അല്ലേ, ഇറ്റ് ഈസ് ഓൺ ദ റൈസ്. അതായത് വിദേശി വിദ്വേഷം കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടി വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കവിതകൾ, ഡെത്ത് വ്യൂഗ പോലെയുള്ള കവിതകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദ ക്രൂവൽ പാസ്റ്റ് അല്ലേ, വളരെ ക്രൂരമായ പാസ്റ്റിനെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് വാസ് ഒറിജിനലി റൈറ്റ് ഇൻ റൊമാനിയൻ ആൻഡ് ലേറ്റർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ജർമ്മൻ. ആദ്യം നമ്മുടെ കവിത എഴുതപ്പെട്ടത് റൊമാനിയൻ ലാംഗ്വേജിലാണ്, പിന്നീട് അതിനെ ജർമ്മൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ഓഫൺ സൈറ്റഡ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് ഹോളോകോസ്റ്റ് പോയട്രി. പലപ്പോഴും ഹോളോകോസ്റ്റ് പോയട്രിക്കൊരു എക്സാമ്പിളായിട്ട് പറയപ്പെടുന്നൊരു കവിതയാണ് ഡെത്ത് വ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ഹിസ് ഓൺ എക്സ്പീരിയൻസ് ഇൻ ദ ക്യാമ്പ്സ് ആൻഡ് ബൈ ദ ഹിസ്റ്ററീസ് ഓഫ് പ്ലേസസ് ലൈക്ക് ഓസ്വിച്ച്. അതുപോലെ തന്നെ കവി അല്ലേ, നമ്മുടെ സലാൻ, പോൾ സലാൻ ഇത് എഴുതാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഓസ്വിച്ച് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ആളുകളുടെ എക്സ്പീരിയൻസുമൊക്കെ ഫേസ് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കവിതയിലേക്ക് നീങ്ങിയത്. ഹി ഡിസ്ക്രൈബ്സ് ദ ഡെഡനിങ് റുട്ടീൻ ഇൻ ദ ക്യാമ്പ്സ്, ദ ജ്യൂസ് വെയർ മേഡ് ടു ഷോവൽ ദെയർ ഓൺ ഗ്രേവ്സ്. അതായത് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ നിർബന്ധിതമായിട്ട് അവർ ചെയ്യിപ്പിച്ച ജോലിയെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ റുട്ടീനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ജൂതന്മാരെന്ന് പറയുന്നൊരു വർഗം അല്ലേ, ദേ മേഡ് ടു ഷോവൽ ദർ ഓൺ ഗ്രേവ്സ്, സ്വന്തം ശവക്കുഴി കുഴിക്കാൻ നിർബന്ധിതരായ ആളുകളാണ് ജൂതന്മാർ എന്നും അദ്ദേഹം അതിൽ പറയുകയാണ്. ദ പോയം ഈസ് മോഡേണിസ്റ്റ് ഇൻ സെൻസിബിലിറ്റി, ഇറ്റ് ഈസ് ഫ്രാഗ്മെൻറ്റഡ് സെൻറ്റൻസസ്, സ്റ്റാക്ക് സറിയലിസ്റ്റിക് ഇമേജസ് ആൻഡ് വേരിഡ് ലെങ്ത് സ്റ്റാൻസാസ് ക്രിയേറ്റ് ദ ഇംപ്രഷൻ ഓഫ് എ സീൻ ഓഫ് സഫറിങ് ഫിയർ ആൻഡ് ഡെത്ത്. അതുപോലെ തന്നെ കവിത നമുക്ക് പറയാം മോഡേണിസ്റ്റ് സെൻസിബിലിറ്റിയാണ് കവിതയ്ക്ക് കൊടുത്തിട്ടുള്ളത്. കാരണം പറയുന്നു ഫ്രാഗ്മെൻറ്റഡ് സെൻറ്റൻസാണ്, അതായത് കഷ്ണം കഷ്ണമായിട്ടാണ് സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നത്, സെൻറ്റൻസ് കംപ്ലീറ്റഡ് അല്ല. അതുപോലെ തന്നെ സ്റ്റാക്ക് സറിയലിസ്റ്റിക് ഇമേജസ് ആൻഡ് വേരിഡ് ലെങ്ത് സ്റ്റാൻസാസ്, അതുപോലെ തന്നെ സറിയലിസം, അതുപോലെ തന്നെ ആൻഡ് വേരിയഡ് ലെങ്ത് സ്റ്റാൻസാസ്, സ്റ്റാൻസയുടെ ലെങ്ത് പോലും ഈവനല്ല, തുല്യമല്ല. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ദ സീൻ ഓഫ് സഫറിങ് ഫിയർ ആൻഡ് ഡെത്ത് അല്ലേ, അവിടുത്തെ പേടിപ്പെടുത്തുന്ന അതില്ലെങ്കിൽ പ്രയാസകരമായ ലൈഫിനെയാണ് അല്ലെങ്കിൽ ഡെത്തിനെയാണ്. ദ സ്പീക്കർ ഓഫ് ദ പോയം ഈസ് വി, അതുപോലെ തന്നെ കവിതയിൽ വി എന്നാണ് അല്ലെങ്കിൽ വി എന്നുള്ള പ്രോനൗണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് സ്റ്റാൻഡിങ് ഫോർ ദ ജ്യൂസ് ഹു വർ ഇംപ്രിസൺഡ് ഇൻ ദ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് ഡൂയിങ് വേരിയസ് ജോബ്സ് ലൈക്ക് ഡിഗിങ് ഗ്രേവ്സ് ആൻഡ് എക്സിക്യൂട്ടഡ് ഇൻ ദ എൻഡ്. അതായത് വി എന്നുള്ള പ്രോനൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്
കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ജ്യൂസിനെയാണ്, ജൂതന്മാരെയാണ്. അതായത് അവർ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്നത് ഡിഗിങ് ദെയർ ഓൺ ഗ്രേവ്സ് അല്ലേ, അവരുടെ സ്വന്തം ശവക്കുഴിയാണ് അവരെ കൊണ്ട് കുഴിപ്പിക്കുന്നത്. ആൻഡ് എക്സിക്യൂട്ടഡ് ഇൻ ദ എൻഡ്, അവസാനം അവരെന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, വധിക്കും. ദ ലാക്ക് ഓഫ് പങ്ച്വേഷൻ ബിറ്റ്വീൻ തോട്ട്സ് സജസ്റ്റ് ദി ഡിറ്റീരിയറേഷൻ ഓഫ് ദി സ്പീക്കേഴ്സ് കോൺഷ്യസ്നസ്. അതുപോലെ തന്നെ പങ്ച്വേഷനും നമ്മൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ദെൻ ദ മൂഡ് ഈസ് ഡാർക്ക് ആൻഡ് ട്രാജിക് ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ബൈ ദ ഹോണ്ടിങ് റിഫ്രെയിൻ ബ്ലാക്ക് മിൽക്ക് ഓഫ് ദ ബ്രേക്ക് വി ഡ്രിങ്ക് ഇറ്റ് അറ്റ് നൈറ്റ് ഫോൾ. അതുപോലെ തന്നെ കവിതയുടെ മൂഡെന്ന് പറയുന്നത് ദറ്റ് ഈസ് ഡാർക്ക്, ഡാർക്ക് ആൻഡ് ട്രാജിക്. ഓക്കെ, അതുപോലെ തന്നെ അതിലൊരു റിഫ്രെയിൻ തരുന്നുണ്ട് കവിതയിൽ, ബ്ലാക്ക് മിൽക്ക് ഓഫ് ഡേ ബ്രേക്ക് വി ഡ്രിങ്ക് ഇറ്റ് അറ്റ് നൈറ്റ് ഫോൾ. റിഫ്രെയിൻ മീൻസ് യുനോ, അതായത് ആവർത്തിച്ച് വരുന്ന ലൈൻസാണ്. ഓക്കെ ഓക്കെ, ദ ടൈറ്റിൽ ഓഫ് ദ പോയം റെഫേഴ്സ് ടു ദ മ്യൂസിക് പ്ലേയ്ഡ് ബൈ സം ജ്യൂസ് വൈൽ അതേഴ്സ് ഡിഡ് ദർ ഫോഴ്സ്ഡ് ലേബർ. അതിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് ചില ആളുകൾ മ്യൂസിക് ചെയ്യും അല്ലേ, മ്യൂസിക് പ്ലേയ്ഡ് ബൈ സം ജ്യൂസ് വൈൽ അതേഴ്സ് ഡിഡ് ദർ ഫോഴ്സ്ഡ് ലേബർ. ഒരു കൂട്ടം ആളുകൾ ഫോഴ്സ്ഡ് ലേബർ ചെയ്യുന്ന സമയത്ത് അതേസമയം മറ്റുള്ളവരെ പാട്ട് പാടുന്നത്. ഫ്യു ഗീസ് എ മെലഡി ഓർ ഫ്രേസ് ഷോയിങ് ദ സബ്ജെക്റ്റ് ആൻഡ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വൺ പാർട്ട് ആൻഡ് സക്സസീവ്ലി ടേക്കൺ അപ്പ് ബൈ അതേഴ്സ് ആൻഡ് ഡെവലപ്ഡ് ബൈ ആഡിങ് അതർ പാർട്സ്. ഓക്കെ, ഇതിനെയാണ് നമ്മളെന്ത് പറയുക, ഫ്യൂഗ് എന്ന് പറയുക. മെലഡി ആണ് അല്ലെങ്കിൽ ഫ്രേസ് ആണ്, ഷോയിങ് ദ സബ്ജെക്റ്റ് ആൻഡ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വൺ പാർട്ട് ആൻഡ് സക്സസീവ്ലി ടേക്കൺ അപ്പ് ബൈ അതേഴ്സ്. അതായത് ഇവിടെ ഒരു ഭാഗത്ത് പാട്ട് നടക്കുന്നു, മ്യൂസിക് നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് ജോലി നടക്കുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതാണ് ഫ്യൂഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു അവർ പോയം ഡെത്ത് ഫ്യൂഗ്. ബ്ലാക്ക് മിൽക്ക് ഓഫ് ഡേ ബ്രേക്ക് വി ഡ്രിങ്ക് ഇറ്റ് അറ്റ് നൈറ്റ് ഫോൾ. വി ഡ്രിങ്ക് ഇറ്റ് അറ്റ് നൂൺ ഇൻ ദ മോർണിംഗ്, വി ഡ്രിങ്ക് ഇറ്റ് അറ്റ് നൈറ്റ്, വി ഡ്രിങ്ക് ഇറ്റ് ആൻഡ് ഡ്രിങ്ക് ഇറ്റ്. വി ആർ ഡിഗിങ് എ ഗ്രേവ് in the sky, it is ample to lie there. A man in the house, he plays with the serpents he rides. He rides, when the night falls to Germany, your golden hair, Margaret. He rides it and walks from the house. The stars glitter. He whistles his dogs up. He whistles his juice out and orders a grave to be dug in the earth. He commands us, strike up for the dance. No go. ബ്ലാക്ക് മിൽക്ക് ഓഫ് ഡേ വി ഡ്രിങ്ക് ഇറ്റ് അറ്റ് നൈറ്റ് ഫോൾ. ദ ബ്ലാക്ക് മിൽക്ക് ഓഫ് ഡേ ബ്രേക്ക് എന്ന് പറയാൻ കാരണം എന്താ, ബ്ലാക്ക് മിൽസ് മിൽക്ക് ദാറ്റ് ഈസ് ദർ ഈസ് നോ പ്രോപ്പർ ഫുഡ്. സാധാരണ മിൽക്ക് വൈറ്റ് ആണ് ഉണ്ടാവുക അല്ലേ, അപ്പോൾ ബ്ലാക്ക് മിൽക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദർ ഈസ് നോ പ്രോപ്പർ ഫുഡ്സ്. ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓൾസോ എ സിമ്പൽ ഓഫ് ലൈഫ്. ഓക്കെ, ബ്ലാക്ക് മിൽക്ക് ഷോസ് എ സിമ്പൽ ഓഫ് ലൈഫ് ഇൻ ദി കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഓക്കെ, ബ്ലാക്ക് മിൽക്ക് ഓഫ് ഡേ ബ്രേക്ക് We drink it at nightfall. We drink it at noon. In the morning, we drink it at night. We drink it and drink it. അതായത് ഞങ്ങൾക്ക് എപ്പോഴും കഴിക്കാൻ ഉണ്ടാകുന്ന എന്താണ്, ബ്ലാക്ക് മിൽക്ക് ഓഫ് ഡേ ബ്രേക്ക് അല്ലേ. അതായത് രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും ഒക്കെ ഞങ്ങൾ കഴിക്കുന്നത് ബ്ലാക്ക് മിൽക്ക്. ദാറ്റ് ഈസ് ദർ ഈസ് നോ പ്രോപ്പർ ഫുഡ് ഫോർ അസ് ഇൻ ദ മോർണിംഗ് നൂൺ ആൻഡ് നൈറ്റ്. വി ആർ ഡിഗിങ് എ ഗ്രേവ് ഇൻ ദ സ്കൈ ഇറ്റ് ഈസ് ആംബിൾ ടു ലൈ ദർ. ഞങ്ങൾ ആകാശത്തിൽ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. കാരണം എന്താ, ഇറ്റ് ഈസ് ആംബിൾ ടു ലൈ ദർ. അതായത് ആംബിൾ മീൻസ് ലോട്ട് ഓഫ് സ്പേസ് അല്ലേ, ലോട്ട് ഓഫ് സ്പേസ് ടു ലൈ ദർ. ഞങ്ങൾക്ക് അവിടെ കിടക്കാൻ ഒരുപാട് സ്ഥലമുണ്ടല്ലോ എന്നും കവി പറയുന്നു. എ മാൻ ഇൻ ദ ഹൗസ് ഹിയർ ഷോസ് ദ ഓഫീസർ ഇൻ ദി ക്യാമ്പ്. കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഓഫീസറെയാണ് ഉദ്ദേശിക്കുന്നത്. ഹി പ്ലേസ് വിത്ത് ദ സർപ്പൻസ് ഹി റൈഡ്സ്. അതായത് അദ്ദേഹം സർപ്പൻസുമായിട്ട് കളിക്കുകയാണ്. ഓക്കെ, സർപ്പൻസിനോ സർപ്പം പാമ്പുമായിട്ട് കളിക്കുന്നു. ഹി റൈഡ്സ് ദാറ്റ് ഈസ് ഹിയർ മീൻസ് ഹി തിങ്സ്. ഹി റൈഡ്സ് വെൻ ദ നൈറ്റ് ഫോൾ ടു ജർമ്മനി യുവർ ഗോൾഡൻ ഹെയർ മാർഗരറ്റ്. അതായത് സ്വർണ്ണമുടിയുള്ള മാർഗരറ്റിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നു. ദെൻ ഹി റൈഡ്സ് ഇറ്റ് ആൻഡ് വാക്സ് ഫ്രം ദി ഹൗസ് ദ സ്റ്റാർസ് ഗ്ലിറ്റർ. അതായത് ഇവിടെ മാർഗരറ്റിൻ്റെ ഒരു ഇത് പറയാൻ കാരണം എന്താ, ഹീറോയിൻ ഓഫ് ഗോദേസ് ഫോസ്റ്റ്, ഗോദയുടെ ഫോസ്റ്റ് എന്ന് പറയുന്ന വർക്കിലെ ഹീറോയിനാണ് മാർഗരറ്റ്. അതായത് അവളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗോൾഡൻ ഹെയർ അല്ലേ, അതായത് ഗോൾഡൻ ഹെയറാണ് അവൾക്കുള്ളത്. അത് സൂചിപ്പിക്കുന്നത് ജർമ്മൻ ഐഡൻറ്റിറ്റിയാണ്, അതവൾ ജർമ്മനാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ,
സോ മാർഗരറ്റിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നു ആൻഡ് ഹി തിങ്സ് ആൻഡ് റൈറ്റ്സ് ഇറ്റ് ആൻഡ് വാക്സ് ഫ്രം ദ ഹൗസ് ദ സ്റ്റാർസ് ഗ്ലിറ്റർ അപ്പോഴും നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തിളങ്ങുന്നുണ്ട് ഹി വിസിൽസ് ഹിസ് ഡോഗ്സ് അപ്പ് ഹി വിസിൽസ് ഹിസ് ജ്യൂസ് ഔട്ട് നക്ഷത്രങ്ങൾ തിളങ്ങുക എന്ന് പറയുമ്പോൾ രാത്രിയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ എന്നിട്ട് പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നു ഹി വിസിൽസ് ഹിസ് ഡോഗ്സ് അപ്പ് തൻ്റെ നായ്ക്കളെ അല്ലെ ഡോഗ്സിനെയൊക്കെ വിളിച്ചുണർത്തുകയാണ് വിസിലെയ്യുന്നു അല്ലേ ഹി വിസിൽസ് ഹിസ് ജ്യൂസ് ഔട്ട് അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ജൂതന്മാരെ അദ്ദേഹം എന്ത് ചെയ്യുന്നു വിസിൽ ചെയ്ത് ഉണർത്തുന്നു ആൻഡ് ഓർഡേഴ്സ് എ ഗ്രേവ് ടു ബി ഡഗ് ഇൻ ദ എർത്ത് എന്നിട്ട് ഉണർത്തിയിട്ട് പറയുകയാണെന്ത് ഭൂമിയിൽ എന്ത് ചെയ്യൂ കുഴി കുഴിക്കാൻ വേണ്ടി പറയുകയാണ് അതായത് ഗ്രേവ് കുഴിക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടെ ഗ്രേവ് ടു ബി ഡഗ് ഇൻ ദ എർത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സിമ്പൽ ഓഫ് ഫോഴ്സ്ഡ് ലേബർ അല്ലേ അതായത് നിർബന്ധിത ജോലി ചെയ്യിപ്പിക്കുകയാണ് അതായത് സ്വന്തം ശവക്കുഴിയാണ് അദ്ദേഹം അവരോട് കുഴിക്കാൻ പറയുന്നത് ആൻഡ് ഹി കമാൻഡ്സ് അസ് സ്ട്രൈക്ക് അപ്പ് ഫോർ ദ ഡാൻസ് അതുപോലെ തന്നെ മറ്റു ചിലരോട് അദ്ദേഹം പറയുന്നുണ്ട് സ്ട്രൈക്ക് അപ്പ് ഫോർ ദ ഡാൻസ് അതായത് മ്യൂസിക് ചെയ്യാൻ വേണ്ടി പറയുന്നു ഡാൻസ് ചെയ്യാൻ വേണ്ടി പറയുന്നു ഓക്കെ അപ്പോൾ ഇതാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഒരു അവസ്ഥ അതായത് അന്ന് നല്ല ഫുഡില്ല അതുപോലെ തന്നെ ഉറങ്ങാനാണെങ്കിൽ സമ്മതിക്കുന്നില്ല അപ്പോൾ ഈവൻ അത് രാത്രി ആണെന്നുണ്ടെങ്കിൽ പോലും അവരെ വിളിച്ചുണർത്തി എന്ത് ചെയ്യാണ് സ്വന്തം ഗ്രേവ് കുഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ക്ലിയറായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് സോ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് സ്റ്റാൻസ ബ്ലാക്ക് മിൽക്ക് ഓഫ് ഡേ ബ്രേക്ക് വി ഡ്രിങ്ക് യു അറ്റ് നൈറ്റ് വി ഡ്രിങ്ക് യു ഇൻ ദ മോർണിംഗ് അറ്റ് നൂൺ വി ഡ്രിങ്ക് യു അറ്റ് നൈറ്റ് ഫോൾ ഡ്രിങ്ക് യു ആൻഡ് ഡ്രിങ്ക് യു A man in the house, he plays with the serpent, he rides, when the night falls to Germany, your golden hair, Margaret, and your ashen hair, Shulamit, we are digging a grave in the sky, it is ample to light her. അത് ഈ ലൈൻസ് ഈ സ്റ്റാൻസ എന്ന് പറയുന്നത് എന്താണ് റിപ്പീറ്റേഷനാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മൾ കണ്ട ലൈൻസ് മാത്രമേ ഉള്ളൂ പക്ഷെ അതിൽ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ യുവർ ആഷൻ ഹെയർ ശുലാമിത് ശുലാമിത് എന്ന് പറയുന്ന ഒരു പ്രയോഗം അതിൽ നമുക്ക് കാണാം അപ്പം ശുലാമിത്തിന് ഇവിടെ പറയാൻ കാരണം ജ്യൂസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജ്യൂതന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശുലാമിത്തിൻ്റെ മുടി എന്ന് പറയുന്നത് ആഷൻ ഹെയറാണ് അല്ലേ ബ്ലാക്ക് ഹെയറാണ് ഓക്കെ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശുലാമിത് എന്നുള്ള പ്രയോഗം പറഞ്ഞിരിക്കുന്നത് ശുലാമിത് മീൻസ് ദ ഫീമെയിൽ വേർഷൻ ഓഫ് ദ ഹീബ്രിയു നെയിം സോളമൻ സോളമൻ്റെ ഫീമെയിൽ പേർഷ്യനാണ് ശുലാമിത് എന്ന് പറയുന്നത് ഹെർ ഹാഷൻ ഹെയർ ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഹെർ ജൂയിഷ് ഐഡൻറ്റിറ്റി ജൂയിഷ് ഐഡൻറ്റിറ്റിയെ കാണിക്കുന്നതാണ് അതെ ഹാഷൻ ഹെയർ ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് ശുലാമിത്തിനെ ആണ് വിളിച്ച് പറയുന്നത് അല്ലേ ജൂതന്മാരെയാണ് അവർ ഉണർത്തിയിട്ട് ശവക്കുഴി കുഴിക്കാൻ വേണ്ടി പറയുന്നത് ഓക്കെ അപ്പോൾ അത് സെക്കൻഡ് സ്റ്റാൻസ എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് ജസ്റ്റ് ദ റിപ്പീറ്റേഷൻ ഓഫ് ഫസ്റ്റ് സ്റ്റാൻസ ഓക്കെ നൗ വി ക്യാൻ മൂവ് ടു ദ തേർഡ് സ്റ്റാൻസ ഹി ഷൗട്സ് സ്റ്റാബ് ഡീപ് ഇൻ എർത്ത് യു ദ ആൻഡ് യുവർ അതേഴ്സ് യു സിംഗ് ആൻഡ് യു പ്ലേ ഹി ഗ്രാബ്സ് അറ്റ് ദ അയൺ ഇൻ ഹിസ് ബെൽറ്റ് ആൻഡ് സിംഗ് ഇറ്റ് ആൻഡ് ബ്ലൂ ആൻഡ് ഹിസ് ഐസ് ആർ ഹിസ് ഐസ് സ്റ്റാബ് ഡീപ്പർ യുവർ സ്പേഡ്സ് യു ദർ ആൻഡ് യു അതേഴ്സ് പ്ലേ ഓൺ ഫോർ ദ ഡാൻസിങ് അതുപോലെ തന്നെ ഹി ഷൗട്സ് സ്റ്റാബ് ഡീപ് ഇൻ എർത്ത് അതായത് ഭൂമിയിൽ താഴേക്ക് കുഴിക്കാൻ വേണ്ടി അദ്ദേഹം ഒച്ചു വെക്കുകയാണ് ശബ്ദിക്കുന്നു ആൻഡ് യു ദർ ആൻഡ് യു അതേഴ്സ് യു സിംഗ് ആൻഡ് യു പ്ലേ മറ്റുള്ളവരോട് കൂടുതൽ ശക്തിയോടെ അല്ലെങ്കിൽ കൂടുതൽ സൗണ്ട് എടുത്തിട്ട് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനൊക്കെ പറയുകയാണ് ഹി ഗ്രാബ്സ് അറ്റ് ദ അയൺ ഇൻ ഹിസ് ബെൽറ്റ് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു തൻ്റെ ബെൽറ്റിലെ അയൺ അല്ലെ ഇരുമ്പ് അത് ഊരിയെടുത്തിട്ട് അദ്ദേഹം ആൻഡ് സിംഗ്സ് ഇറ്റ് ആൻഡ് ബ്ലൂ ആർ ഹിസ് ഐസ് എന്നിട്ട് അതെന്ത് ചെയ്യുന്നു വായുവിലങ്ങനെ കറക്കുകയാണ് കയ്യിലിട്ടിട്ട് ബെൽറ്റ് കറക്കുകയാണ് ആൻഡ് ബ്ലൂ ആർ ഹിസ് ഐസ് സ്റ്റാബ് ഡീപ്പർ യുവർ സ്പേഡ്സ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അല്ലെ നീല കണ്ണുകൾ എന്നൊക്കെയാണ് പറയുന്നത് അതായത് അദ്ദേഹത്തെ കണ്ണുകൾ കൊണ്ടെന്ത് ചെയ്യാണ് ഈ തടവുകാരെ ജൂതന്മാരെ പേടിപ്പെടുത്തുകയാണ് ആൻഡ് സ്റ്റാബ് ഡീപ്പർ യുവർ സ്പേഡ്സ് സ്പേഡ്സ് ഇയർ മീൻസ് തൂമ്പ യുനോ കൈക്കോട്ട് എന്നൊക്കെ പറയും ഓക്കെ സോ സ്റ്റാബ് ഡീപ്പർ യുവർ സ്പേഡ്സ് യു ദർ ആൻഡ് യു അതേഴ്സ് പ്ലേ ഓൺ ഫോർ ദ ഡാൻസിങ് അങ്ങനെ കുഴി കുഴിക്കുന്നവരോടും അതുപോലെ തന്നെ പാട്ട് പാടുന്നവരോടും വീണ്ടും വീണ്ടും അദ്ദേഹം ആജ്ഞാപിക്കുകയാണ് അല്ലെങ്കിൽ പേടിപ്പെടുത്തിക്കൊണ്ട്
അവരുടെ തൂമ്പയൊക്കെ ഉപയോഗിച്ച് അല്ലെ സ്പേഡ്സൊക്കെ ഉപയോഗിച്ച് വളരെ ശക്തിയിൽ വളരെ ഡീപ്പായിട്ട് കുഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ബ്ലാക്ക് മിൽക്ക് ഓഫ് ഡേ ബ്രേക്ക്, വി ഡ്രിങ്ക് യു അറ്റ് നൈറ്റ് ഫോൾ, വി ഡ്രിങ്ക് യു അറ്റ് നൂൺ, ഇൻ ദ മോർണിംഗ്സ് വി ഡ്രിങ്ക് യു അറ്റ് നൈറ്റ് ഫോൾ, ഡ്രിങ്ക് യു ആൻഡ് ഡ്രിങ്ക് യു. എ മാൻ ഇൻ ദ ഹൗസ് യുവർ ഗോൾഡൻ ഹെയർ മാർഗരറ്റ്, യുവർ ആഷൻ ഹെയർ ഷുലാമിത് ഈ പ്ലേസ് യു ടു ദ സെർപ്പന്റ്. അല്ലേ, നേരത്തേതിൻ്റെ അതേ റിപ്പീറ്റേഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. അല്ലേ, ഇവിടെ സെർപ്പൻസ് അല്ലേ സെർപ്പൻസുമായിട്ട് കളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ മീൻ ചെയ്യുന്നത് സെർപ്പൻ്റ് ആണല്ലോ ആദ്യത്തെ സിൻ എന്ന് പറയുന്നത്. അറിയാലോ നിങ്ങൾക്ക് ഫസ്റ്റ് സിൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഈവൾ എന്ന് പറയുന്നത് സെർപ്പൻ്റുമായി റിലേറ്റ് ചെയ്താണ് ഭൂമിയിലേക്ക് എത്തിയിട്ടുള്ളത്. അല്ലേ, സ്വർഗത്തിലെ ആദമിനെയും ഈവിനെയും പറ്റിച്ചതാരാ? സെർപ്പൻ്റ് തന്നെയാണ്. അല്ലേ, സർപ്പമാണ് പറ്റിച്ചിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ ഹി ഷൗട്സ് പ്ലേ സ്വീറ്റർ ഡെത്ത്സ് മ്യൂസിക്, ഡെത്ത് കംസ് ആസ് എ മാസ്റ്റർ ഫ്രം ജർമ്മനി. ഹി ഷൗട്സ് സ്ട്രോക്ക് ഡാർക്കർ ദ സ്ട്രിങ്സ് ആസ് എ സ്മോക്ക് യു ഷാൽ ക്ലൈം ടു ദ സ്കൈ. ഹി ഷൗട്സ് പ്ലേ സ്വീറ്റർ ഡെത്ത്സ് മ്യൂസിക്, അതായത് ഈ മരണ മ്യൂസിക് എന്ന് പറയാം. അല്ലേ, സോ ഹി ഷൗട്സ് പ്ലേ സ്വീറ്റർ ഡെത്ത്സ് മ്യൂസിക്, ഡെത്ത് കംസ് ആസ് എ മാസ്റ്റർ ഫ്രം ജർമ്മനി. അതായത് അദ്ദേഹം വീണ്ടും പറയുകയാണെന്ന് വളരെ ശബ്ദത്തോടുകൂടി പാടാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഓക്കെ, പറയുന്നു എന്താണ്? ഡെത്ത് കംസ് ആസ് എ മാസ്റ്റർ ഫ്രം ജർമ്മനി, അതായത് കൂടുതൽ ശബ്ദത്തിൽ അവരോട് പാടാൻ പറയുന്നു. കാരണം എന്താ? മരണം വരുന്നത് മരണത്തിൻ്റെ സംഗീതമാണ്. അല്ലേ, മരണം വരുന്നത് എങ്ങനെയാണ്? ആസ് എ മാസ്റ്റർ ഫ്രം ജർമ്മനി, ജർമ്മനിയിൽ നിന്നുള്ള ഒരു മാസ്റ്ററിൻ്റെ രൂപത്തിലാണ് മരണം വരുന്നത്. ഹി ഷൗട്സ് സ്ട്രോക്ക് ഡാർക്കർ ദ സ്ട്രിങ്സ് ആൻഡ് ആസ് സ്മോക്ക് യു ഷാൽ ക്ലൈം ടു ദ സ്കൈ. വീണ്ടും അദ്ദേഹം ഷൗട്ട് ചെയ്യുകയാണ്. ഹി ഷൗട്സ് സ്ട്രോക്ക് ഡാർക്കർ, അതായത് വളരെയധികം ശബ്ദത്തിൽ സ്ട്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പാട്ട് പാടുന്നതിന് വേണ്ടിയിട്ടും മ്യൂസിക് വായിക്കുന്നതിന് വേണ്ടിയിട്ടും ആവശ്യപ്പെടുന്നു. And as smoke, you shall climb to the sky. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അതായത് സ്മോക്കിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളതാണ്? ആകാശത്തിലേക്ക് പോകാനുള്ളതാണ് എന്നൊക്കെ പറയുകയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇവർ കോൺസെൻട്രേഷൻ ക്യാമ്പിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് മിക്കവാറും ഇവർ ചെയ്യുന്നത് ശവങ്ങളെ ഒന്നിച്ച് കൂട്ടിയിട്ടിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുകയാണ് എന്ത് ചെയ്യുന്നത്? ആകാശത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഇങ്ങനെയൊരു റെഫറൻസ് കൊടുക്കാൻ കാരണം. ആസ് സ്മോക്ക് യു ഷാൻ ക്ലൈം ടു ദി സ്കൈ, അതായത് ഒരു പുകയുടെ രൂപത്തിൽ നിങ്ങൾക്ക് ആകാശത്തിലേക്ക് പോകാനുള്ളതല്ലേ എന്ന് അദ്ദേഹം ഒച്ചവെക്കുകയാണ്. ഓക്കെ, ദെൻ യു വിൽ ഹാവ് എ ഗ്രേവ് ഇൻ ദ ക്ലൗഡ്സ്, ഇറ്റ് ഈസ് ആംപിൾ ടു ലൈ ദ ബ്ലാക്ക് മിൽക്ക് ഓഫ് എ ഡ്രേ ബേക്ക് ഡേ ബ്രേക്ക്, വി ഡ്രിങ്ക് യു അറ്റ് നൈറ്റ്, വി ഡ്രിങ്ക് യു അറ്റ് നൂൺ, ഡെത്ത് കംസ് ആസ് എ മാസ്റ്റർ ഫ്രം ജർമ്മനി, വി ഡ്രിങ്ക് യു അറ്റ് നൈറ്റ് ഫോൾ ആൻഡ് മോർണിംഗ്, വി ഡ്രിങ്ക് യു ആൻഡ് ഡ്രിങ്ക് യു. എ മാസ്റ്റർ ഫ്രം ജർമ്മനി, ഡെത്ത് കംസ് വിത്ത് ഐസ് ദാറ്റ് ആർ ബ്ലൂ വിത്ത് എ ബുള്ളറ്റ് ഓഫ് ലെഡ്സ്. ഹി വിൽ ഹിറ്റ് ഇൻ ദ മാർക്ക്, ഹി വിൽ ഹിറ്റ് യു. എ മാൻ ഇൻ ദ ഹൗസ് യുവർ ഗോൾഡൻ ഹെയർ മാർഗരറ്റ്, ഹി ഹോൺസ് അസ് ഡൗൺ വിത്ത് ഹിസ് ഡോഗ്സ് ഇൻ ദ സ്കൈ. ഹി ഗീവ്സ് അസ് എ ഗ്രേവ്, ഹി പ്ലേസ് വിത്ത് ദ സെർപ്പൻസ് ആൻഡ് ഡ്രീംസ്, ഡെത്ത് കംസ് ആസ് എ മാസ്റ്റർ ഫ്രം ജർമ്മനി, യുവർ ഗോൾഡൻ ഹെയർ മാർഗരറ്റ്, യുവർ ആഷൻ ഹെയർ ശുലാമിത്. ഓക്കെ, ദെൻ യു വിൽ ഹാവ് എ ഗ്രേവ് ഇൻ ദ ക്ലൗഡ്സ്, ഇറ്റ് ഈസ് ആംപിൾ ടു ലൈ ദ. ഇതിനൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ലൈൻസ് തന്നെയാണ്. ബ്ലാക്ക് മിൽക്ക് ഓഫ് ഡേ ബ്രേക്ക്, വി ഡ്രിങ്ക് യു അറ്റ് നൈറ്റ്, വി ഡ്രിങ്ക് യു അറ്റ് നൂൺ, ഡെത്ത് കംസ് ആസ് എ മാസ്റ്റർ ഫ്രം ജർമ്മനി. അല്ലേ, മരണം വരുന്നത് ആരുടെ രൂപത്തിലാണ്? ജർമ്മനിയിൽ നിന്നുള്ള ഒരു മാസ്റ്ററുടെ രൂപത്തിലാണ്. വി ഡ്രിങ്ക് യു അറ്റ് നൈറ്റ് ഫോൾ ആൻഡ് മോർണിംഗ്, വി ഡ്രിങ്ക് യു ആൻഡ് ഡ്രിങ്ക് യു. എ മാസ്റ്റർ ഫ്രം ജർമ്മനി, ഡെത്ത് കംസ് വിത്ത് ഐസ് ദാറ്റ് ആർ ബ്ലൂ. അല്ലേ, നീല കണ്ണുകളിൽ കണ്ണുകളുള്ള ഒരു ജർമ്മൻ പട്ടാളക്കാരൻ്റെ രൂപത്തിലാണ് മരണം നമുക്ക് മുമ്പിലേക്ക് എത്തുന്നത്. വിത്ത് എ ബുള്ളറ്റ് ഓഫ് ലെഡ്സ്, ഹി വിൽ ഹിറ്റ് ഇൻ ദ മാർക്ക്, ഹി വിൽ ഹിറ്റ് യു. അല്ലേ, ഒരു ബുള്ളറ്റ് കൊണ്ട് അല്ലെ ലെഡ് ബുള്ളറ്റ് കൊണ്ട് ഒരു പക്ഷേ നിങ്ങളെ അവൻ മരണത്തിലേക്ക് കൊണ്ടുപോയേക്കാം. എ മാൻ ഇൻ ദ ഹൗസ് യുവർ ഗോൾഡൻ ഹെയർ മാർഗരറ്റ്. അല്ലേ, ഓഫീസർ, കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഓഫീസറെ കുറിച്ചാണ് പറയുന്നത്. എ മാൻ ഇൻ ദ ഹൗസ് യുവർ ഗോൾഡൻ ഹെയർ മാർഗരറ്റ്.
അതായത് അവരെ ജർമൻസ് ആണ് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഗോൾഡൻ ഹെയർ മാർഗരറ്റ്. ഹി ഹോൺസ് അസ് ഡൗൺ വിത്ത് ഹിസ് ഡോഗ് ഇൻ ദ സ്കൈ. ഹി ഗീവ്സ് അസ് എ ഗ്രേവ്. അല്ലേ, ഞങ്ങൾക്ക് അവരെ ഓഫീസർ എന്ത് ചെയ്യാണ്, ഒരു ഗ്രേവ് തരികയാണ്. ആൻഡ് ഹി പ്ലേസ് വിത്ത് ദ സർപ്പൻസ്. അദ്ദേഹം സർപ്പൻസുമായിട്ട് കളിക്കുകയാണ്. ആൻഡ് ഡ്രീംസ് ഡെത്ത് കംസ് ആസ് എ മാസ്റ്റർ ഫ്രം ജർമ്മനി. വീണ്ടും പറയാണ്, അല്ലേ, മരണം ജർമ്മനിയിൽ നിന്നുള്ളൊരു മാസ്റ്ററുടെ രൂപത്തിലാണ് നമുക്ക് മുമ്പിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. യുവർ ഗോൾഡൻ ഹെയർ മാർഗരറ്റ്, യുവർ ആഷൻ ഹെയർ ശുലാമിത്. ഇവിടെ എന്താണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജർമൻസ് ആൻഡ് ജൂസ്. അല്ലേ, ജൂതന്മാരും ജർമൻസും തമ്മിലുള്ള ഡിഫറൻസാണ് കാണിക്കുന്നത്. ഗോൾഡൻ ഹെയർ മാർഗരറ്റ് ഷോസ് അല്ലേ ജർമ്മൻ ഐഡൻറ്റിറ്റിയാണ് കാണിക്കുന്നത്. ആൻഡ് യുവർ ആഷൻ ഹെയർ ശുലാമിത് കാണിക്കുന്നത് ജൂയിഷ് ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പോയം. ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോയം വെൽ. അല്ലേ, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ലൈൻസ് മാത്രമേ ഉള്ളൂ, പിന്നെ ഫ്രാഗ്മെൻറ്റഡ് സെൻറ്റൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സെൻറ്റൻസ് ഒന്നും കംപ്ലീറ്റ് അല്ല. ലാസ്റ്റ് ഭാഗമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല, സെൻറ്റൻസ് ഫ്രാഗ്മെൻറ്റഡ് ആണ്. ഫ്രാഗ്മെൻ്റായിട്ട് കൊടുക്കാനുള്ള കാരണമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. ഓക്കെ.